എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളത് ഏറ്റവും കൂടുതൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഫസ്റ്റ് ടൈമാണ് സാറിനെ കാണുന്നത്. അല്ല ഇതാര്? എന്റെ കൃഷ്ണന്റെ റുക്മണി തേടിയോ? എന്നാൽ ഇവനിതിനെ ചാലാക്കി ബോച്ചനെ കാണുന്നത് കണ്ടു കഴിഞ്ഞപ്പോ ഇത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്തും തുറന്നു പറയാ, ഇല്ല നമുക്ക് എന്ത് വേണി സംസാരിക്കാം. അതിപ്പോ ഇഷ്ടപ്പെടാത്താണെ പോലും അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. ബോച്ച് സാറിന് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ചോദിക്കാൻ. എന്റെ അമ്മൂമ്മയുടെ ചോദ്യം, ഇത്രയൊക്കെ ട്രോള് വരുമ്പോ അത് എങ്ങനെ ഏറ്റെടുക്കുന്നു? എന്തെങ്കിലും സങ്കടം തോന്നലുണ്ടോ? ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. സെയിം ആണല്ലോ, ഒരു ചെറിയ വിറയലോ കണ്ടിട്ടോ. നാണമുണ്ടോടെ പോകത്തെ, തനിക്ക് നാണമുണ്ടോ? അല്ല ഞാൻ പുരുഷന്മാരെ മൊത്തം ആവുമ്പോ എനിക്ക് തന്നെ പോലെ ഒറ്റ ഒരുത്ത മതിയല്ലോ. അരമണിക്കൂർ മുമ്പ് ഇതേടെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചത്. ചേച്ചിനെയും കൂടി കൂട്ടിയാ മതി. ചേച്ചി ഉണ്ടായിരുന്നില്ല, ഞെട്ടിയാ ഞാൻ ഞെട്ടി. അപ്പോ നിങ്ങള് ഓടണ സീനൊക്കെയാണ്, ഞാൻ ഓട്ടക്കാരനാണല്ലോ. അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ, പിള്ളാരല്ലേ. ഓടണത കണ്ടത് അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. എത്ര കാലം ഈ ഓട്ടം തുടങ്ങിയിട്ട്? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. നന്നായി ഓടുന്നുണ്ട് സാർ. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? പിന്നെ ഈ പ്രായത്തിലും സാറിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. നമ്മള് അതിര് വിട്ട് സ്നേഹിക്കുക. പോരാത്തേനും അയൽവക്കത്തുകാർക്കാ പരാതി, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് സ്നേഹം കൊണ്ടാ. നമ്മളെവിടെ പിടിക്കണ പിടിച്ചോർത്ത് നിൽക്കും, അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഓട്ടം, നിങ്ങൾ ഓടിയില്ലേ? ഓടുക, വേർക്കുക, വെള്ളം കുടിക്കുക. എനിക്ക് എന്തായാലും രവി സാറ് നന്നായി ബോധിച്ചു. ഞാനും രവിയൊക്കെ ഒരേ വേവലെങ്താ.